ഇപ്പം ഈ ഒരു യുദ്ധത്തിൽ ഇപ്പം ആർക്കാണ് ഇനിയൊരു ഒരു സമാധാനം കൊണ്ടുവരാൻ കഴിയുക? അത് റഷ്യ സ്വയം തീരുമാനിച്ച് യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്നു എന്നതിലപ്പുറം ഈ ലോകരാജ്യങ്ങൾക്ക് റഷ്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്തി ഈ പാവപ്പെട്ട നിരാലംബരായ ആളുകളെ കൊന്നു തീർക്കുന്നതിൽ നിന്ന് റഷ്യയെ പിന്മാറ്റാൻ എന്തെങ്കിലും സാധ്യതകൾ അവശേഷിക്കുന്നുണ്ടോ? സാങ്ഷൻസ് വളരെ ശക്തമായ ഒരു ഇൻസെന്റീവ് ഡിസൻസെന്റീവ് ആണ്. പക്ഷേ സാങ്ഷൻസ് ഇഫക്റ്റീവ് ആണെങ്കിൽ കുറെ വർഷങ്ങളെടുക്കും. കാരണം നമുക്ക് ഇറാന്റെ കഥ അറിയാം. ഇറാൻ മുട്ടുകുത്തിയത് 10 വർഷത്തിന് ശേഷം ഞങ്ങള് ആണവ കരാർ ഒപ്പിടാമെന്ന് സമ്മതിച്ചത് കൊണ്ട്, കാരണം അവർ ബാങ്ക്രപ്റ്റ് ആയതുകൊണ്ടാണ്. അപ്പോ റഷ്യയെ ബാങ്ക്രപ്റ്റ് ആകാൻ അത്ര എളുപ്പത്തൊന്നും സാധ്യമല്ല. എന്നാലും അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും, അതൊരു പ്രഷർ ആയിരിക്കും ഒരു വശത്ത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിന്റെ പര്യവസാനം എന്ന് പറയുന്നത് റഷ്യയുടെ ഉക്രൈനിന് മുകളിലുള്ള വിജയം തന്നെയാണ്. അത് സമാധാനപരമായിട്ടാലും യുദ്ധമായിട്ടാലും അത് അവസാനിച്ചാലേ യുദ്ധം അവസാനിക്കാൻ പോകും. ഇല്ലെങ്കിൽ രണ്ടു കൂട്ടരും ഇതിലേക്ക് ആയിരക്കണക്കിന് പിന്നെ റഷ്യയുടെ സൈനികർ വന്നുകൊണ്ടിരിക്കണം. 65 കിലോമീറ്റർ നീളമുള്ള ക്യൂ ആണ്, ടാങ്കുകളുടെ ക്യൂ ആണ് ഉപഗ്രഹ ചിത്രങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത്. അപ്പൊ എന്തായാലും ഇന്നോ നാളെയായിട്ട് കീവിൽ ശരിയായ രീതിയിൽ റഷ്യക്കുറ നിയന്ത്രണം സ്ഥാപിക്കാൻ കഴിയും. കീവ് പിടിച്ചടക്കുന്നതോടെ ഈ യുദ്ധത്തിനൊരു പര്യവസാനം ഉണ്ടെന്ന് പറയാനുള്ള അവസ്ഥയുണ്ടോ? അവർക്ക് അത് പിടിച്ചെടുത്തിട്ട് അവിടെ ഒരു പപ്പൻ ഗവൺമെന്റിനെ സ്ഥാപിച്ചാൽ അവർക്ക് സമാധാനം എന്നിട്ട് വീട്ടിൽ പോവാം. വീട്ടിൽ പോകില്ല, പക്ഷെ സമാധാനമായിട്ട് ഞങ്ങൾ വിജയിച്ചു എന്ന് ഡിക്ലെയർ ചെയ്യാം, അത് മതിയല്ലോ. പക്ഷെ അത് എന്തൊക്കെ ദുരന്തം അതിന് മുമ്പുണ്ടാകും എന്നുള്ളത് ഓർക്കണം. ഇപ്പോഴുള്ള പ്രസിഡന്റിന് എന്ത് സംഭവിക്കും, അവിടെയുള്ള ജനങ്ങൾക്ക് എന്ത് സംഭവിക്കും, അവിടെ അത് കഴിഞ്ഞ് അവർ തുടങ്ങാൻ പോകുന്ന ഗറില്ല വാർഫെയറിന് എന്ത് സംഭവിക്കും, പുട്ടിന് തന്നെ എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ അൺസർട്ടൺ അല്ല. പക്ഷെ ഇപ്പോഴത്തെ തൽക്കാലം നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന യുദ്ധം തീരണം എന്നുള്ളതാണ്, വേറെ